ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പുതിയ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ സിനിമയാണ് ചിരഞ്ജീവി നായകനായി എത്തിയ മലയാളം ബ്ലോക്ക് ബസ്റ്റർ സിനിമ ലൂസിഫറിന്റെ തെലുഗു റീമേക്കായ ഗോഡ് ഫാദർ എന്ന സിനിമ. 100 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. മോഹൻരാജയുടെ സംവിധാനത്തിൽ ചിരഞ്ജീവി, സൽമാൻഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തിയ സിനിമ തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ ആദ്യ ദിവസം തിയേറ്ററുകളിലൊക്കെ എത്തിയപ്പോൾ ലോകമെമ്പാടും നിന്നും 38 കോടിയോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ. മികച്ച തുടക്കം സിനിമ തിയേറ്ററുകളിൽ നിന്നും തുടങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലൊക്കെ എത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ദി ഗോസ്റ്റ് എന്ന സിനിമ. ചിത്രത്തിലെ പ്രധാന റോളിലെത്തിയിരിക്കുന്നത് നാഗാർജുനയാണ്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായിരുന്നു. 20-25 കോടി റേഞ്ചിൽ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ഒരു ത്രില്ലർ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നപ്പോൾ 4 കോടി 60 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ. ആവറേജ് കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത് എന്നാണ് തെലുഗു ബോക്സ് ഓഫീസ് ട്രാക്കർമാർ പറയുന്നത്. മൂന്നാമത്തെ സിനിമ ഹിന്ദിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ കഴിഞ്ഞ ആഴ്ചത്തെ മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് റീമേക്ക് സിനിമയാണ് വിക്രം വേദ എന്ന സിനിമ. ഹൃതിക് റോഷൻ, സൈഫ് അലി ഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ 175 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ 6 ദിവസത്തെ ലോകമെമ്പാടും നിന്നുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 90 കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ കൂടെ വരുന്നതോടെ 100 കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേടുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത ദിവസത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനമായിരിക്കും സിനിമയുടെ ബോക്സ് ഓഫീസ് വെർഡിറ്റ് എല്ലാം തന്നെ നിർണയിക്കുക. നാലാമത്തെ സിനിമ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി എങ്ങും പോസിറ്റീവ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഋഷഭ് ഷെട്ടി നായകനെത്തിയ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സിനിമയാണ് കാന്തര എന്ന സിനിമ. കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 20 കോടി മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത കാന്തര എന്ന സിനിമ 35 കോടിക്ക് മുകളിൽ ഇതിനോടൊപ്പം തന്നെ ലോകമെമ്പാടും നിന്നും 6 ദിവസങ്ങൾ കൊണ്ട് സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അടുത്ത സിനിമ നമ്മുടെ മലയാളം സിനിമ കൂടിയായ മേ ഹോ മൂസ എന്ന സിനിമയാണ്. സുരേഷ് ഗോപി നായകനെത്തിയ ജിബു ജേക്കബ് സംവിധാനം ചെയ്ത സിനിമ 30 സെപ്റ്റംബർ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിലെ 6 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, കേരളത്തിൽ മാത്രമേ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ 3 കോടിക്ക് മുകളിൽ കഴിഞ്ഞ ദിവസം കളക്ഷൻ നേടിയെടുത്ത സിനിമ നിലവിൽ 3 കോടി 55 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച സിനിമയ്ക്ക് 10 കോടിയോളമാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ നിലവിൽ തിയേറ്ററുകളിലെ പരാജയമാണ്. അടുത്ത സിനിമ തമിഴിലെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് 30 സെപ്റ്റംബർ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പൊന്നിയൻ സെൽവൻ. മണിരത്നം സംവിധാനം ചെയ്ത ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച 200-250 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 300 കോടിക്ക് മുകളിൽ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടിയ വിവരം നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കറക്റ്റ് ഫിഗർ പുറത്തു വരുമ്പോൾ 308 കോടിയോളം രൂപയാണ് വെറും 6 ദിവസങ്ങൾ കൊണ്ട് സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ വലിയൊരു വിജയത്തിലേക്ക് കുതിക്കുന്നു. കാത്തിരിക്കൂ ഇതുപോലുള്ള അടുത്ത ദിവസങ്ങളിലെ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.